നമസ്കാരം ഞാൻ ചാലു വിനു എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു ലാംബ് ചോപ്സ് ആണ് അല്ലെങ്കിൽ മട്ടൺ വെച്ച് നമുക്കിത് ചെയ്യാം മട്ടൺ ചോപ്സ് ആയിട്ടും ഇത് ചെയ്യാൻ പറ്റും വീക്കെൻഡ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഡിഷാണ് ഇത് കുറച്ച് സമയമെടുക്കും ഇത് ചെയ്യാനായിട്ട് പക്ഷേ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളി ടേസ്റ്റിലായിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം ഒരു 3/4 കിലോ ലാംബ് എടുത്തിട്ടുണ്ട് ഞാനത് വലിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി നമുക്ക് വഴറ്റാനായിട്ട് ഒരു 2 വലിയ സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 2 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് വഴറ്റാൻ വേണ്ടത് ഇനി നമുക്കൊരു മസാല അരയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 2 പച്ചമുളക് കട്ട് ചെയ്തത് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ഗരം മസാല തേങ്ങാപ്പാലിൻ്റെ 1/2 കപ്പ് 2/2 കപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് തൈര് വേണമെങ്കിൽ അതും എടുക്കാട്ടോ ഇനി നമുക്ക് നമ്മുടെ മസാലകളെല്ലാം അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉലുവാപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒരു പാനിൽ ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് എണ്ണയൊഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനതിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത് ഇത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തണുത്ത ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് റോസ്റ്റ് ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് തരുന്നത് നമ്മുടെ കറിക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത മസാലയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയും ഒരു മീഡിയം സൈസ് തക്കാളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് ഈ 3 കൂടെ നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ഒഴിച്ചു കൊടുക്കണം തൈര് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതാണ് നമ്മുടെ മസാല ഇത് നല്ല പേസ്റ്റ് പോലെ വേണം നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് മട്ടൺ ഒന്ന് വേവിക്കാൻ വെക്കണം അതിനായിട്ട് മട്ടൺ അല്ലെങ്കിൽ ഞാനിവിടെ ലാംബാണ് എടുത്തിരിക്കുന്നത് ഈ ലാംബ് നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു 2 ബേ ലീവ്സും 4 ഗ്രാമ്പു 4 ഏലയ്ക്ക 2 പട്ട തേങ്ങയുടെ 2/2 പാൽ ഒരു 2 കപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ തേങ്ങ ആദ്യം ഒരു മിക്സിയിലിട്ട് അരച്ച് അത് പിഴിഞ്ഞെടുക്കുന്നതാണ് 1/2 പാൽ അതിനുശേഷം ആ പിഴിഞ്ഞെടുത്തതിന് ബാക്കി വരുന്ന തേങ്ങയുടെ കൂടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കുന്നതാണ് 2/2 പാൽ ഇനി 2/2 പാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചോപ്സ് തയ്യാറാക്കുന്നതിനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇത് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷമേ ചേർക്കാൻ പാടുള്ളൂ നമുക്കിനി ഇത് ഒന്ന് വഴിച്ചെടുക്കാം ഈ സവാളയൊക്കെ നല്ലതുപോലെ വഴിഞ്ഞ് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം അതുവരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് വേഗം ഇതൊന്ന് വഴന്ന് കിട്ടും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കറിവേപ്പില ഇവിടെ കട്ട് ചെയ്താണ് ചേർക്കുന്നത് ഈ കറിവേപ്പിലയൊക്കെ ഏത് കറിയിൽ ചേർക്കുമ്പോഴും ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു മണവും രുചിയും ഫ്ലേവറും ഒക്കെ നല്ലതുപോലെ കറിയിലിറങ്ങും ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ മട്ടൺ അല്ലെങ്കിൽ ലാംബ് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഞാനത് വേവിച്ചിട്ടുണ്ട്
ഇനി നമുക്ക് ആദ്യം മട്ടൺ സെപ്പറേറ്റ് ചെയ്യണം ആ ഗ്രേവിയിൽ നിന്ന്. നമുക്ക് ഈ മട്ടൺ അല്ലെങ്കിൽ ലാംബ് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു 4-5 വിസിലിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ലാംബ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗ്രേവി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ലാംബ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ഒരു മസാല തയ്യാറാക്കി വെച്ചിരുന്നില്ലേ, ഈ മസാല ഈ വെന്ത ലാംബിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയെല്ലാം ഈ ലാംബിൻ്റെ എല്ലാ സൈഡിലും എത്തത്തക്ക രീതിയിൽ നമുക്കിത് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഒരു തവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ വെച്ച് വേണമെങ്കിലും നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ കട്ട് ചെയ്ത് ചേർത്താൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇതിപ്പോൾ എല്ലാം നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രിഡ്ജിലൊരു 15 മിനിറ്റ് വയ്ക്കാം മാരിനേറ്റ് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഫ്രഷായിട്ട് ചതച്ച് ചേർക്കുന്നതാണ് കറിക്കൊക്കെ എപ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ലാംബ് മസാലയോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വഴന്നു വന്ന സവാളയും ഈ ലാംബും മസാലയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ടാൽ നമുക്ക് കറക്റ്റായിട്ടിത് പാകത്തിന് കിട്ടില്ല. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇനി ഈ മസാലയൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം മട്ടൺ വേവിച്ച് വെച്ചിരുന്ന വെള്ളമില്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ച് വെച്ചിരുന്ന ആ വെള്ളം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ രണ്ടാം പാലിലാണ് മട്ടൺ അല്ലെങ്കിൽ ലാംബ് വെന്ത് വരേണ്ടത്. ഇനി നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി വരുന്നുണ്ട്. നല്ലൊരു മണമാണ് ഈ സമയത്ത് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ, കറിവേപ്പില ടേസ്റ്റ് നല്ല ഇഷ്ടമാണെങ്കിൽ. ഇതിപ്പം അത്യാവശ്യത്തിന് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 1/2 കപ്പ് 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 1/2 കപ്പ് ഇതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. ഈ 1/2 കപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്താണ് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ നമ്മുടെ ഈ കറിയൊന്ന് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ലതുപോലെയൊന്ന് കുറുകി വന്നിട്ടുണ്ട്. മട്ടനൊക്കെ വേന്ത് ഈ സ്പൈസസിൻ്റെ ഈ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. നമ്മുടെ ലാംബ് ചോപ്സ് തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ്. കുറച്ച് സ്റ്റെപ്സിൽ നമുക്കിത് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.